സ്കൂട്ടറിൽ എത്തി വൃദ്ധരായ സ്ത്രീകളുടെ മാല പൊട്ടിച്ചെടുക്കുന്ന പ്രതി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ബിജുവിനെയാണ് നൂറനാട് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 3 മാസമായി നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രായമായ സ്ത്രീകളുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞിരുന്നയാളാണ് പിടിയിലായ ബിജു. കരുനാഗപ്പള്ളി തൊടിയൂർ വടക്ക് സ്വദേശിയാണ് 48-കാരനായ ബിജു. നൂറനാട് CI പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. നൂറനാട് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരം 3 സംഭവങ്ങളാണ് ഉണ്ടായത്. 3 മാസം മുമ്പ് സന്ധ്യയോടെ പടനിലം ക്ഷേത്രത്തിൽ പോയി മടങ്ങുകയായിരുന്ന 72 വയസ്സുള്ള ചന്ദ്രികാദേവിയുടെ 20 ഗ്രാം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതി സ്കൂട്ടറിലെത്തി പൊട്ടിച്ച് കടന്നുകളഞ്ഞത്. 1 മാസം മുമ്പ് വീടിനടുത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പോയ നൂറനാട് പുലിമേൽ സ്വദേശി 68 വയസ്സുള്ള ലളിതയുടെ 15 ഗ്രാം വരുന്ന സ്വർണ്ണമാലയും കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിന് മുൻവശത്തെ റോഡിൽ നിന്നിരുന്ന പാലമേൽ പള്ളിക്കൽ മുറിയിൽ 90 വയസ്സുള്ള സരോജിനിയുടെ 6 ഗ്രാം വരുന്ന സ്വർണ്ണമാലയുമാണ് പ്രതി സ്കൂട്ടറിലെത്തി പൊട്ടിച്ചു കൊണ്ടുപോയത്. ആദ്യ 2 സംഭവങ്ങളെയും തുടർന്ന് നൂറനാട് പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതാന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രതി പിടിയിലായതെന്ന് CIP ശ്രീജിത്ത് പറഞ്ഞു. വൃദ്ധയായ സ്ത്രീകളെ റോഡിൽ കാണുമ്പോൾ ഇയാൾ സ്കൂട്ടറിലെത്തി പരിചയപ്പെടുകയും തടഞ്ഞു നിർത്തി അടുത്തു തന്നെയുള്ള ഏതെങ്കിലും മേൽവിലാസം ചോദിക്കുകയും ചെയ്യും. ഈ മേൽവിലാസം പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ സ്ത്രീകളെ മറിച്ചിട്ട് മാലയുമായി കടന്നു കളയുന്നതായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട രീതി. ശൂരനാട് ലിമിറ്റിൽ ബസ് കാത്തു നിൽക്കുന്ന സ്ത്രീകളെ ഇതേപോലെ സ്കൂട്ടറിൽ കയറ്റി വിജനമായ സ്ഥലത്ത് കൊണ്ടിറക്കി മാല പിടിച്ചു പറിച്ച് കടന്നു കളയുന്നതായിരുന്നു ശൂരനാട് ലിമിറ്റിലെ രീതി. ഇയാൾ ശൂരനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ 2 കേസുകളിൽ പിടിയിലായി ശിക്ഷ അനുഭവിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI നിതീഷ്, CPOമാരായ സിനു വർഗീസ്, രജീഷ്, ജയേഷ്, വിഷ്ണു, പ്രവീൺ, കലേഷ്, ജംഷാദ്, മനു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.